ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗേൾസിന് അല്ലെങ്കിൽ ബോയ്സിന് ഭയങ്കരം ചീപ്പായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് സ്ഥലമാണ് കാണിക്കാൻ പോകുന്നത്, വലിയൊരു കടയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരുന്ന എല്ലാവർക്കും തന്നെ ഏകദേശം സുപരിചിതമായിട്ടുള്ളൊരു പേരായിരിക്കും പ്രിമാർക്ക് എന്ന് പറയുന്നത്. ഞങ്ങളുടെ തൊട്ട് പുറകെ പ്രിമാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗേൾസിൻ്റെ സാധനങ്ങൾ കാണിക്കാം, കാരണം ഉറപ്പായിട്ടും ബോയ്സിന് ഷർട്ടും മണ്ണും മുണ്ടും നിക്കറും ഇത് മാത്രമേ ഉള്ളൂ. ഗേൾസിനാകുമ്പോൾ കുറേ വെറൈറ്റി ഡ്രസ്സസ് ഉണ്ടാവും. സോ ഫസ്റ്റ് ഗേൾസിൻ്റെ ഇത് കാണിക്കാം, ആൻഡ് ദെൻ നമുക്ക് ബോയ്സിൻ്റെ ഇത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് നാട്ടിലെ വില വെച്ച് കമ്പയർ ചെയ്തിട്ട് എന്താണ് നാട്ടിൽ നിന്ന് എടുക്കണോ അത് ഇവിടെ വന്നിട്ട് വാങ്ങണോ. തണുപ്പ് സാധനങ്ങളൊക്കെ മാക്സിമം എന്തോരം വില കൂടുതലാണെങ്കിലും ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്, കാരണം ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ചായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും അത് ഓക്കെ ആവില്ല എങ്ങനെ വന്നാലും. സോ ബാക്കിയുള്ള ഡ്രസ്സസും കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമുക്ക് എന്താണെങ്കിലും ഉള്ളിലേക്ക് ഫാഷൻ മോഡ് സെറ്റപ്പ് അനുസരിച്ചിട്ടേക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മാറും. ഇത് സാധാ ഒരു വൈറ്റ് ബനിയനാണ്, സാധാ ഒരു ഇങ്ങനെ കയ്യിൽ വന്നിട്ടുള്ള ഒരു ബനിയനാണ്. ഇതിനൊക്കെ വരുന്ന റേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 11 രൂപയാണ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പാൻറ് ഇവിടെ സുപരിചിതമായിട്ട് ആൾക്കാരുണ്ടാവും. ഈ പാൻറിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ട് 16 രൂപയാണ്. ഇത് ജംസ്യൂട്ട് പോലത്തെ നിക്കറാണ്, നിക്കറാണിത്, പാവാടയായിട്ടല്ല. ഇത് ഷോർട്സാണ്, 10 രൂപയാണ്. വെള്ളിയിലൂടെ ഇടാൻ പറ്റും. അതിന് ബാഗുകളാണ്, അത് ബാഗ് വരുന്നത് ഏകദേശം 11 യൂറോ തന്നെയാണ്. 11 യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലെ എത്ര എടുത്ത് വരും? 5000 രൂപ എടുത്ത് വരുന്നുണ്ട്. കുറേ എട്ട് യൂറോയ്ക്ക് വലിയ പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ നല്ലൊരു സാധനത്തിനൊക്കെ എത്രയോ? ഇതിന് 12 യൂറോ. നമ്മുടെ നാട്ടിൽ ഷോർട്ടോപ്പ് ഈ സൈഡ് കാണിച്ചാടാ, ഈ ചെരുപ്പിന് കാണിച്ചാടാ. ഏകദേശം ടോപ്സിന്റെ ഒക്കെ റേറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു ചെരുപ്പിന് വരുന്നത് വില ഇല്ലാത്ത ചെരുപ്പാണ്ടോ? പൈസത് ഫ്രീ ആണോ അറിയില്ല, റേറ്റ് കൊടുത്തിട്ടില്ല. ഡ്രസ്സൊക്കെ ഇടുന്നവർക്ക് പിന്നെയും റേറ്റ് കുറവിന് കിട്ടും. ബാഗ് കുറച്ച് വലിയ ബാഗ് വേണം എന്നുള്ളവർ 11 യൂറോയാണ്. നീ കണ്ടിന്യൂസ് വീഡിയോ എടുക്കട്ടോ. ഈ ബാഗിനൊക്കെ 11 യൂറോയാണ് റേറ്റ് വരുന്നത്. ഫുള്ളി എടുക്കണേ, മറ്റു വൈഡിലിട്ടോ എന്നാ അതെനിക്ക് മോശം. അപ്പം ഇതിനൊക്കെ 11 യൂറോയാണ് ഇതിനൊക്കെ വരുന്ന റേറ്റ്. ലൈക്കിലിടാൻ പറ്റുന്ന ഡ്രസ്സസ് ഉണ്ട്, 9 യൂറോ എന്നും ഒരു മേളിൽ കൊടുത്തിട്ടുണ്ട്. 9 യൂറോയ്ക്ക് അതിൽ 8 യൂറോയാണ്. 8 യൂറോയ്ക്ക് ഇത് വേർത്ത് ആണോ നിങ്ങൾ തീരുമാനിക്കുക. ആൻഡ് ഷൂസ് ഇരിപ്പുണ്ട്, 12 യൂറോയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് ഇവരോടെ കൊടുത്തേക്കുന്നത്. 12 യൂറോയാണ്. വീണ്ടും ബാഗുകളുണ്ട്, ഇതിന് വന്നിട്ട് 16 യൂറോയൊക്കെയാണ് ഈ ബാഗ്. കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നു, കാരണം നല്ലൊരു ബാഗാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആൻഡ് ഓർഡേഴ്സ് ഉണ്ട്, സെയിം ഡ്രസ്സ് ആൻഡ് സെയിം പാൻ്റൊക്കെ വരുന്നതുണ്ട്. പതിനെട്ട് യൂറോ ആണെങ്കിൽ ടോപ്പിന് മാത്രമായിട്ട് ആവുന്നത്. ഇന്നേഴ്സ് ഉണ്ട്, ഇത് മറ്റേ സ്പോർട്സ് ബ്രാ ആണ്. അപ്പൊ ഇത് 3 സെറ്റിനോട് കൂടിയിട്ട് 3 സെറ്റിനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എത്രയാണെന്നുള്ള കൊടുത്തിട്ടില്ല. 3 സെറ്റിനാണ് ഇതുവരെ ചാർജ് ആകുന്നത്. എത്രയാണെന്ന് എനിക്ക് ഓക്കെ. 3 സെറ്റിന് 13 യൂറോയാണിത്. മുകളിൽ കൊടുത്തിട്ടുണ്ട്, 3 സെറ്റ് പ്രായക്ക് 13. പല വെറൈറ്റി കളേഴ്സിലും പല സൈസസിലും ഇതുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇനി ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാം. കുറേ വെറൈറ്റി ഷൂസ് ഉണ്ട്, പല പല കളറിൽ മിങ്ങി തിളങ്ങുന്ന ഷൂക്കളുണ്ട്. ഈ ഷൂസ് ഒക്കെ 16 യൂറോ. 16 യൂറോ അല്ലേ ഷൂവിനൊക്കെ? കുഴപ്പമില്ല, ബ്രാൻഡഡ് ഒന്നും അല്ല, പക്ഷെ
നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഇവിടെ 3:50 നമുക്ക് ടോപ്പോൾ കിട്ടും. ഇതൊക്കെ 3:50 നമുക്ക് കിട്ടുന്ന ടോപ്സാണ്. ഇങ്ങനെ പല പല ടോപ്പുകളുണ്ട്. ഇതൊക്കെ അത്യാവശ്യം വെളിയിൽ ഇടുന്നവരും ഉണ്ട്, ഇടില്ലാത്തവരും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വീട്ടിലൂടെ ഇടാം. അങ്ങനെ നമുക്ക് കുറേ വെറൈറ്റി സെക്ഷൻസ് ഓഫ് ടോപ്പ് കാണാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം 9 യൂറോ ആണ് ഇതിനൊക്കെ വരുന്നത്. കുഞ്ഞു പിള്ളേരുടെ അല്ല ഇത്, വലിയവരുടെ തന്നെയാണ്. കുട്ടികളുടെ ഒന്നും അല്ല ഇത്. നിങ്ങൾക്കിനി ഇവിടെ നോക്കിയ ഒരു ഹുഡി കാണാം. ഈ ഹുഡി അത്യാവശ്യം നമുക്ക് തണുപ്പത്ത് യൂസ് ചെയ്യാം. ഇത് 7 യൂറോ ആണ്. 16 യൂറോയുടെ സാധനമായിരുന്നു. 7 യൂറോയ്ക്ക് ഓഫറിൽ ഇട്ടേക്കുന്നത്. കുഴപ്പമില്ല, ലാഭമാണ്. ഇവിടെ ടോപ്സ് ഉണ്ട്. ടോപ്സ് കാണാം. ഈ ഒരു ടോപ്പ് നല്ല ടോപ്പാണ്, എനിക്ക് ഇഷ്ടമായി. ഇതിന് എത്ര റേറ്റ്? ഇതിന് 8 യൂറോയാണ്. ഈ ഒരു ടോപ്പിന് വരുന്നത് 8 യൂറോയാണ്. ഓക്കെ, ഇഷ്ടം പോലെ ടോപ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ ഫുള്ള് ബനിയൻസ് ഉണ്ട്. ഗേൾസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുള്ളി ബനിയൻസ് ആണ്. ഇതിനൊക്കെ വന്നിട്ട് 6 യൂറോ. എല്ലാത്തിനും വന്നിട്ട് 6 യൂറോയാണ് ഉള്ളു. 6 യൂറോയ്ക്ക് ഓത്താണോ ബനിയൻ? കുഴപ്പമൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് ഞാനൊരു ബനിയൻ എടുത്തിട്ടുണ്ടാവും. ഈ ഒരു ബനിയൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ 1 യൂറോയ്ക്കോ 2 യൂറോയ്ക്കും പറ്റി ആണുള്ളത്. അപ്പം ഇവിടെ നോക്കിയ കുറച്ച് സാധനങ്ങൾ കിട്ടും. ഇതൊരു നല്ല ഡ്രസ്സാണ്, എനിക്കിഷ്ടമായി. 4 യൂറോയാണ് ഇത്. റെഡ്യൂസറിൽ നിന്ന് ഇട്ടേക്കുന്നതല്ല. ആണെങ്കിൽ പ്രൈസ് കാണാൻ 8 യൂറോ. ഇനി കേൾസിന് പക്ഷെ എൻ്റെ കമ്പോസിനെ കൂടി പോവാം. ലെഗിങ്സ് ഒക്കെ വേണ്ടവർക്ക് ഇത് ലെഗിങ്സ് ആണ്. ഇതിനൊക്കെ വന്നിട്ട് 4 യൂറോ 4.50. ഇത് ഹാഫായിട്ട് നിൽക്കുന്ന 3/4 ലെഗിങ്സ് ആണ്. പിന്നെ ഇവിടെ കുറെ ടോപ്പ് കാണാം. ഇതിനൊക്കെ 6 യൂറോയേ ഉള്ളൂ. ഈ ടോപ്സിന് എല്ലാത്തിനും 6 യൂറോയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഷൂസ് കാണാം. 8 യൂറോയേ ഉള്ളൂ. 8 യൂറോയ്ക്ക് ഷൂ ഒക്കെ വേർത്ത് ആണ്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഫുള്ള് ഇവിടെ ടോപ്പ് സെക്ഷനാണ്. 2.50 ഇന്നേഴ്സ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഷിമ്മി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കണ്ടോ, മറ്റേ കൈയൊക്കെ വന്നിട്ട് നമ്മൾ ഇടുന്ന സാധനം നമുക്കിവിടെ കിട്ടും. 2.50 ഇതിനൊക്കെ റേറ്റ് വരുന്നത്. പല വെറൈറ്റി കളേഴ്സിൽ നമുക്ക് കിട്ടും. പിന്നെ അത് കൂടാണ്ട് നമുക്കിവിടെ എക്സ്റ്റെൻഷൻസ് കിട്ടും. 3.50 2.50 പല ഇതിന് നെയിൽ എക്സ്റ്റെൻഷൻസ് കിട്ടും. ഇതൊക്കെ 3 യൂറോ നെയിൽ എക്സ്റ്റെൻഷൻസ് കിട്ടും. പലതരത്തിലുള്ള ലിപ്സ്റ്റിക്കുകള് എല്ലാം ഉണ്ട്. ഇതൊക്കെ ബ്രാൻഡഡ് ആണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. 4 യൂറോ 4 യൂറോയ്ക്കാണ് ഈ ഒരു സാധനത്തിന് വരുന്നത്. ഇവിടെ അങ്ങനെ കുറേ സാധനങ്ങൾ, സെറ്റ് ഓഫ് ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഇതൊക്കെ 5 യൂറോൻ്റെയാണ്. ഇത് യൂസ് ചെയ്യാൻ അത്യാവശ്യം നല്ലതാണോന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ നിന്ന് വാങ്ങി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനായിരിക്കും അവരെ വെച്ചിട്ടുണ്ടാവുക. സ്വിമ്മിനൊക്കെ പോകുന്നവർ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള സാധനമാണ്. ഇവിടെ എല്ലാവരും തന്നെ വെള്ളത്തിൽ ചാടാൻ പോകുന്ന ഇങ്ങനത്തെ സാധനം യൂസ് ചെയ്യും. നാട്ടിൽ ആരും തന്നെ യൂസ് ചെയ്യില്ലെങ്കിലും ഇവിടെ എടുത്ത് യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് 4 യൂറോ കാണാം. ഇതൊക്കെ പലതരത്തിലുള്ള ബിക്കിനികളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇപ്പം വില വന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. 3 യൂറോ. ഓക്കെ, ഇതിന് 3 യൂറോയാണ്. ഇതിന് മാത്രമാണ് 3 യൂറോ. ഇതിൻ്റെ സെറ്റിനല്ല, ഇതിന് മാത്രമാണ് 3 യൂറോ. പെട്ടികൾ വരെ നമുക്ക് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് കാണാം പല മഞ്ഞ നീല കളറിൻ്റെ പെട്ടികൾ വരുന്നത്. അതുവരെ നമുക്ക് ഇവിടെ കിട്ടും.
നമുക്കിനി മേളത്തെ സ്റ്റോറിൽ പോകും. പെണ്ണുങ്ങൾക്ക് ഒരു സ്റ്റോർ ഉണ്ട്, രണ്ടോ മൂന്നും പെങ്ങാണ്ടുണ്ട്. അപ്പോൾ നമുക്ക് മേളിലേക്ക് അവിടെ കാണുമ്പോൾ അറിയാം ഈ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതിന് വന്നിട്ട് 22 യൂറോ ആണ്. അതിന് ഞാൻ ഇത് വെറുതായിട്ട് കാണുന്നില്ല. എന്നെ കൊണ്ട് വയ്യ, മൊത്തം ഊരണ്ട വരും ഇനി ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇത് ഇട്ട് കാണിക്കുന്നില്ല. 23 യൂറോ ആണ്. ഇത് പക്ക ജീൻസ് ആണ്, നമുക്ക് പിടിക്കും പറയും. കുഴപ്പമില്ല, 23 യൂറോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക, നാട്ടിലെ വില എന്തോ. ഹീൽസ് ഉണ്ട്, ഇതിനൊക്കെ വന്നിട്ട് ഉണ്ടായിരുന്ന ഓക്കെ. ഇതിന് 20 യൂറോയാണ്. അത് ലാസ്റ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. എൻ്റെ ഉമ്മച്ചയാണെങ്കിൽ പറയെടുക്കണ്ടെന്ന് പറയും, ലാസ്റ്റ് ചെയ്യില്ലെന്ന് പറയും. ഹുഡീസ് ഉണ്ട്, പല വെറൈറ്റി ഹുഡീസും കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും ഞാൻ എക്സ്ട്രാ ആയിട്ട് കാണിക്കുന്നില്ല. എനിക്ക് ഏകദേശം ഒരു ഹുഡിയുടെ വിലയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ഇപ്പം പിന്നെ റേറ്റ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത് 9 യൂറോയാണ് ഈ ഹുഡിക്കൊക്കെ വരുന്നത്. ഇതിനൊക്കെ 9 യൂറോയാണ് ഈ സാധനത്തിനൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ലതാണ്, നമുക്ക് തണുപ്പത്ത് യൂസ് ചെയ്യാം. അതായത് ഈ ഫ്രൂലിംഗ് ടൈമിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിലെ പെല്ലാസോ ഇല്ലേ, സേമാസ് ആണ്, 11 യൂറോ. ഇതൊക്കെ ഭയങ്കര തിന്നായിട്ടുള്ള തുണിയാണ്. 16 യൂറോയാണ്. ജിൽ ജിൽ ആയിട്ട് നിൽക്കും ഇതൊക്കെ. ഇവിടെ പയ്യെ തൂക്കിയിടാം. കുറേ വെറൈറ്റി ടോപ്സ് ഉണ്ട്. എല്ലാത്തൊന്നും ഞാൻ കാണിച്ചതല്ലേ, ഈ വൈറ്റ് 15 യൂറോയ്ക്ക് വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടായി നല്ല 22 യൂറോയാണ്. പക്ഷെ ഇത് നല്ല സാധനമാണ് അല്ലേ. ₹17 സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ജീൻസിന്റെ വില വന്നിട്ട്. സോ അത്ര അങ്ങോട്ടേക്ക് വേറെ എന്തൊക്കെയാ, നേരം കണ്ടത് 0 ആയിരുന്നു. അപ്പം നമ്മൾ 1 കണ്ടു. ഇന്ന് നമ്മൾ ജൂലിൽ പോവാണ്. അവിടെയും നമ്മുടെ ഡാമഡ് ഷൂ, അതായത് പെണ്ണുങ്ങളുടെ ഷൂസും അക്സസറീസ് ഫ്ലോർ ഡാമഡ്, അതായത് പെമ്പിള്ളേർക്കുള്ള അക്സസറീസും കാണാറുണ്ട്. അത് കഴിഞ്ഞ് മുകളിൽ പോകുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ സെക്ഷനും ഹോം. സോ അതിനുശേഷം എഴുതുന്നല്ല ഉള്ളി പൂ ഡാമഡ്സ്. സോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചകമ്മയുടെ സെക്ഷനിലാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ പറയാൻ എന്നെക്കാൾ കൂടുതൽ അറിവ് നന്ദുവിനായിരിക്കും. സോ ഞാൻ പയ്യെ നന്ദുവിലേക്ക് നീങ്ങുന്നു. നന്ദുവിനെ സ്റ്റാർട്ട് ചെയ്യാം. ചേക്കന്മാരുടെ ഷർട്ടാണ് ഇത്. 10 യൂറോയാണ് ഈ ഷർട്ടിന് വരുന്നത്. ഒത്തിരി കളക്ഷൻസ് ഒന്നും ഇല്ല ചേക്കന്മാർക്ക്, ഒരു നിലയുള്ളൂ. ഒരു നിലയിൽ ഒതുങ്ങുന്ന സംഭവങ്ങൾ മാത്രം. നമുക്ക് നന്ദുവിനെ ഫോളോ ചെയ്ത് പോവാം. ഇവിടെ എന്തൊക്കെ കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2.50 മുതൽ ടീഷർട്സ് കിട്ടും. ചുമ്മാ പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ട് വീട്ടിലൂടെ ഇടാം, പുറത്തിടുന്നവർക്ക് പുറത്തിടാം, നോ ഇഷ്യൂസ്. ഇത് റെഡ്യൂസിയറിങ്ങിന്റെ സെക്ഷനാണ്. ഇങ്ങനൊരു സെക്ഷൻ എല്ലായിടത്തും ഉണ്ടാവും. അതായത് റെഡ്യൂസ് ചെയ്യാനിട്ട് റെഡ്യൂസ് പൈസ റെഡ്യൂസ് ആയിരിക്കും അതിൻ്റെ അകത്ത്. 24 യൂറോയാണ് ഇതിന്. ആറ് യൂറോടെ ഇത് വെക്കട്ടെ. റെഡ്യൂസിട്ടേക്കുന്ന 6 യൂറോ. ഇത് വന്നിട്ട് 5 യൂറോ. ഇത് 10 യൂറോന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സംഭവത്തിനെല്ലാം 10 യൂറോസ് ആയിരിക്കും. ഇതൊക്കെ 7 യൂറോന്റെ ടീഷർട്ട് ആണ്, നല്ലതാണ്. 15 യൂറോ. ബോയ്സിന് ഭയങ്കര ഇവൻ. നീ എന്തെങ്കിലും പറ ചെറുക്കന്മാരുടെ നീ കണ്ടോ, എല്ലാം കാണിച്ചു കൊടുക്കണം. നല്ല
ഇതൊക്കെ 9 യൂറോയ്ക്ക്. ഓ, ഇത് ലാഭാടാ, 9 യൂറോയ്ക്ക് ഇത് സ്വെറ്റ് ഷർട്ട് കിട്ടുന്നത് ഭയങ്കര ലാഭമാണ്. കാരണം ഇത് അത്യാവശ്യം നമുക്ക് ഫ്രീലിംഗിൽ ഇടാൻ പറ്റുന്ന സ്വെറ്റ് ഷർട്ടാ. എടുത്തു നോക്കി, 9 യൂറോയ്ക്ക് ഇത് ലാഭമാണ്. എന്റെ ഇവിടെ കൊറേ സ്പോർട്സിനൊക്കെ ഇടാൻ പറ്റുന്ന കുട്ടി സാധനങ്ങളുണ്ട്. ആൻഡ് 11 യൂറോയ്ക്ക് സ്വെറ്റ് ഷർട്ട് നമുക്ക് ഇവിടെ കിട്ടും. 8 യൂറോയ്ക്ക് പാന്റ് കിട്ടും. നന്ദിട്ടേക്കുന്ന ഇപ്പൊ ഇട്ടേക്കുന്ന ഏകദേശം ഗ്ലൈസ് ആണ്. റിബ്ഡ് ജീൻസിനൊക്കെ കിട്ടും 14 യൂറോ. ഈ ഒരു കോട്ടിനൊക്കെ 20 യൂറോ. ഇതിനൊക്കെ 6 യൂറോയേ ഉള്ളൂ, കുഴപ്പമില്ല. പിന്നെ ബോയ്സിന്റെ സെലക്ഷൻ ആണ്. ആ, നല്ല ഷർട്ട് ആണല്ലോ. എത്രയാണ് നോക്കി? 10 യൂറോ. 22 യൂറോ. 10 യൂറോ. ഓക്കെ, നല്ല ഷർട്ട് അല്ലേ? 10 യൂറോയ്ക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇട്ട് നോക്കട്ടെ, ഞാൻ അന്തോട്ട് നോക്കും. ഇവിടെ അല്ലേടാ അപ്പറേ? അവിടെ ട്രയൽ റൂം. ഓ, അതിന്റെ മുകളിലിട്ടാ മതി. ഇത് ഫുൾ കൈ അല്ലേ? ഷൂ ഒക്കെ ഉണ്ട്. ചെറുക്കന്മാരൊക്കെ ഇടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 20 യൂറോ. നന്ദു ഇപ്പൊ കേപ്പിച്ച കേട്ടോ, ഒന്ന് കേപ്പിച്ചടാ. ജീൻസുകളൊക്കെ ഉണ്ട്, എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടും. ജീൻസിന് എത്ര ഇടാ നന്ദു റേറ്റ്? ഇവിടെ നോക്കി, ജീൻസ് വന്നിട്ട് ഇത് കോയമ്പത്തൂർ സാധനമാണ്. നമുക്ക് ഇങ്ങനത്തെ പാന്റ് കിട്ടും, ബാഗി പാന്റ് ഒക്കെ കിട്ടും. പല പല റേറ്റിന് 16 യൂറോ മുതൽ ഇവിടെ ജീൻസ് ചെറുക്കന്മാർക്ക് അവൈലബിൾ ആണ്, കാണാൻ പറ്റും. കട അടയ്ക്കാൻ പോവാണ്. സോ നമുക്ക് കടയിൽ നിന്ന് ഇറങ്ങേണ്ട വന്നു. കുഞ്ഞു മക്കളുടെ സംഭവങ്ങൾ കാണിക്കാന്ന് ഞാൻ ഓർത്തായിരുന്നു, അത് നടന്നില്ല. സോ അത്യാവശ്യം ബോയ്സിന്റെയും ഗേൾസിന്റെയും കവർ ചെയ്ത് തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് കടയിലേക്ക് പോവാം. വേലത്തരം കഴിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ? അത് എടുക്കാൻ വേണ്ടി അവിടെ നിന്നാന്ന് എനിക്കറിയാലോ. സോ നമ്മളിപ്പോ കടയിൽ നിന്ന് ഇറങ്ങാണ്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു റേറ്റ് മനസ്സിലായിട്ട് ഉണ്ടാവുള്ളൂ. ഇതുപോലെ ന്യൂയോർക്കർ ഉണ്ട്. ന്യൂയോർക്കർ അടച്ചാണോ ഇല്ലേടാ? 8 മണിയായി ഏകദേശം. 8 മണിയായി. ഇവിടുത്തെ രാത്രി അന്തരീക്ഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. രാത്രി ആകുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഫ്രീലിംഗ് തുടങ്ങി, സമ്മർ ആവുന്നേ ഉള്ളൂ. കളിക്കേണ്ട വന്നു, സമ്മർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു ഇത് കാണിച്ചു തരാം, എങ്ങനെയാണ് സമ്മർ ആവുന്ന ആ ഒരു ടൈം എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വെളിയിൽ 8 മണിയായി. ഈ സിറ്റുവേഷൻ ആണ് ഇപ്പോഴും നിങ്ങൾ കാണുന്നത്. ഇവിടെ സന്ധ്യയായിട്ടില്ല അല്ലേ? സന്ധ്യയായിട്ടില്ല. അപ്പം നമ്മളിനി പോവാനേ ഉള്ളൂ. ഏകദേശം നാട്ടിൽ നിന്ന് വരുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകണം ഏകദേശം എത്രയൊക്കെ രൂപ വരും. ഷൂ ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം പ്രമാണത്തിലൊന്നും അത്ര ബ്രാൻഡ് സാധനങ്ങളായിരിക്കില്ല. നമ്മൾ ആദ്യം ഒരു കട കയറിയായിരുന്നല്ലോ, ആ ഫുഡ് ലോക്കറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ ഏത് ഷൂ. ഞാൻ ഇതൊന്ന് കറങ്ങട്ടെ. തലറിഞ്ഞതിന്റെ ഭാഗമാണ്.